കോൺഗ്രസിൽ ഇന്ന് രാശി വെക്കലും മറുപാളയത്തിൽ കയറിക്കൂടലല്ല ഒരു സ്ഥിരമായിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് എന്ന പാർട്ടി കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണെന്ന് സാരം. ഇപ്പോഴത് ഒടുവിലായി കർണാടകയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും സുപ്രീം കോടതി അഭിഭാഷകനുമായ ബ്രിജേഷ് കൽപ പാർട്ടിയിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. പിന്നാലെ തന്നെ അദ്ദേഹം ആം ആദ്മിയിൽ ചേരുകയാണെന്ന് അറിയിപ്പും കൊടുത്തു കഴിഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കോൺഗ്രസ് വിടുന്നതായി കൽപ അറിയിച്ചത്. കോൺഗ്രസിൽ വിശ്വാസം നഷ്ടമായിരുന്നു. 1997 മുതലുള്ള ബന്ധം അവസാനിപ്പിക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്നും അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നുണ്ട്. പാനൽ ഡിബേറ്റുകളിലും ചാനൽ ചർച്ചകളിലും അടക്കം കോൺഗ്രസിന്റെ മുഖമായിരുന്നു ഈ പറയുന്ന ബ്രിജേഷ് കൽപ. ദേശീയ തലത്തിൽ കോൺഗ്രസിലെ വിവിധ ചുമതലകൾ ബ്രിജേഷ് കൽപ വഹിച്ചിരുന്നു. രാജ്യസഭാ സീറ്റിലേക്ക് അടക്കം പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് സൂചന. ഇന്നലെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന ഹാർദിക് പട്ടേലും BJPയിൽ ചേരുമെന്ന വാർത്ത പുറത്തു വന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടി നൽകിയിരുന്നു. ഹാർദിക് പട്ടേൽ May 18 പാർട്ടി വിട്ടത്. പാർട്ടി വിട്ട് ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ താൻ BJPയിലേക്ക് ചേക്കേറിയാണെന്നും വ്യാഴാഴ്ച പാർട്ടിയിൽ ചേരുമെന്നും ഹാർദിക് വ്യക്തമാക്കിയിരുന്നു. 28-കാരനായ പടിദാർ നേതാവ് കോൺഗ്രസിന്റെ പട്ടേൽ സമുദായ വോട്ട് ബാങ്കിന്റെ മുഖമായിരുന്നു. സംവരണ പ്രക്ഷോഭത്തിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ ഹാർദിക് പട്ടേൽ സ്വതന്ത്ര ദളിത് യുവനേതാവ് ജിഗ്നേഷ് മേവാനിക്കൊപ്പമാണ് 2019 കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചത്. അന്ന് ഹാർദിക് പട്ടേൽ ഔദ്യോഗികമായി തന്നെ കോൺഗ്രസിൽ ചേർന്നു. MLA സ്ഥാനമുള്ളതിനാൽ ജിഗ്നേഷ് മേവാനി പുറത്തുനിന്ന് പിന്തുണ പ്രഖ്യാപിക്കുക മാത്രം ചെയ്തു. BJPയിലേക്ക് പോകുമെന്ന അഭ്യൂഹത്തോട് തെരഞ്ഞെടുപ്പിനോടുള്ള അവസരം എപ്പോഴുമുണ്ടെന്നും തന്റെ ഭാവി നോക്കേണ്ടതുണ്ടെന്നും കോൺഗ്രസിൽ നിന്ന് വിട്ടുപോരുന്നതിന് മുൻപേ തന്നെ ഹാർദിക് പട്ടേൽ പറഞ്ഞിരുന്നതാണ്. ഹൈക്കമാൻഡുമായി തനിക്ക് പ്രശ്നങ്ങളില്ലെന്നും എന്നാൽ സംസ്ഥാന നേതൃത്വം തന്നെ എപ്പോഴും അവഗണിക്കുകയാണെന്നായിരുന്നു ഹാർദിക് പട്ടേലിന്റെ ആരോപണം. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിന് സംഭവിച്ചത് തന്നെയാണ് ഗുജറാത്തിലും നടക്കുന്നതെന്ന് ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലും ഹാർദിക് പറഞ്ഞിരുന്നു. സംസ്ഥാന പ്രസിഡന്റാക്കിയ സച്ചിൻ പൈലറ്റ് കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. എന്നാൽ അവസരം വന്നപ്പോൾ സച്ചിൻ ഒഴിവാക്കപ്പെട്ടുവെന്നും ഹാർദിക് പട്ടേൽ കുറ്റപ്പെടുത്തുന്നു. ഗുജറാത്തിൽ ഈ വർഷം അവസാനത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പട്ടേൽ സമുദായത്തിൽ കാര്യമായ സ്വാധീനമുള്ള നരേഷ് പട്ടേലിനെ കോൺഗ്രസിൽ എത്തിക്കാനാണ് ഇപ്പോഴത്തെ പാർട്ടിയുടെ ശ്രമം. നരേഷ് പട്ടേൽ എത്തുന്നതോടെ തന്റെ അവസരം നഷ്ടപ്പെടുമെന്ന കണക്കുകൂട്ടലാണ് ഹാർദിക് പട്ടേലിന്റെ എതിർപ്പിന് മറ്റൊരു പ്രധാന കാരണം. വിവാദ വിഷയങ്ങളിൽ ഒരു തീരുമാനമെടുക്കുന്നതിനുള്ള BJPയുടെ കഴിവിനെ അഭിമുഖത്തിൽ പ്രശംസിച്ച ഹാർദിക് നേരത്തെ ജമ്മു കാശ്മീരിലെ പ്രത്യേക പദവി റദ്ദാക്കിയപ്പോഴും രാമക്ഷേത്ര നിർമ്മാണത്തിനും BJPയെ പിന്തുണച്ചിരുന്നു. എന്തായാലും ഈ ഒരു തുടർക്കഥ കോൺഗ്രസിൽ തുടരുകയാണെങ്കിൽ ഈ പാർട്ടിയിൽ അധികം ആരും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം കൊഴിഞ്ഞു പോകുന്നതല്ല മുതിർന്ന നേതാക്കളും സ്റ്റാർ മുഖങ്ങളും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള അണികൾക്ക് ഇവരെന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്? അതുകൊണ്ട് കുടുംബവാഴ്ചയും പാരമ്പര്യത്തെക്കുറിച്ച് തള്ളിക്കൊണ്ടിരുന്നെന്ന് കരുതി ഈ പാർട്ടി ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല.